എറണാകുളം ജില്ലയിലെ കാടിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളച്ചാട്ടങ്ങളും മലകളും താഴ്വാരങ്ങളും പുഴകളും എല്ലാം ഉള്ള ഒരു സുന്ദര ഗ്രാമമാണ് വടാട്ടുപാറ. വടാട്ടുപാറയിലെ മൺസൂണിലെ കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മഴ സമയത്തെ വടാട്ടുപാറയിലെ പുഴകളുടെ ഭംഗി, തോടിൻ്റെ ഭംഗി എല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അനൂപ് ട്രാവൽ റിവ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജില്ലയിലെ ഊഞ്ഞാപ്പാറ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരുപാട് ആൾക്കാർ ചാടിയിട്ടുള്ള ഒരു കുടയിലാട്ടത്. ഇപ്പോൾ ഇവിടെ കുളിയൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ആൾക്കാരുടെ ചാട്ടം കൂടുതലുകൊണ്ടാണ് തോന്നുന്നത് കുളിയൊക്കെ ഇവിടെ നിരോധിച്ച പഞ്ചായത്ത്. നമ്മൾ ഇന്ന് പോകുന്ന വടാട്ടുപാറ എന്നൊരു മനോഹരമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ. ആ വടാട്ടുപാറയുടെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്, ഒരു മഴക്കാലത്തെ വടാട്ടുപാറയിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ പണ്ട് പോയിക്കൊണ്ടിരുന്ന അവിടുത്തെ ഒരു പഴയ പാലമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പുതിയ പാലമാണ്, ഏതായാലും അടിപൊളി. നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെരിയാറിൽ ഇഷ്ടംപോലെ വെള്ളമാണ് കേട്ടോ. കേട്ടോ, അവിടേക്ക് വെള്ളം ഇങ്ങനെ ജസ്റ്റ് കയറുക. പ്രളയ സമയത്തൊക്കെ ഇവിടെ വെള്ളം കൊണ്ട് ഇങ്ങനെ മൂടി സ്ഥലങ്ങൾ നടന്നില്ലേ. എന്തായാലും നമ്മുടെ വടാട്ടുപാറയ്ക്ക് പോകുമ്പോൾ ഇവിടെ നിർത്തി നമ്മളൊന്ന് ആസ്വദിക്കാതെ പോകില്ല, കാരണം അത്രമാത്രം മനോഹരമാണ് പെരിയാറിൻ്റെ ഈ ഒരു തീരം. നമ്മുടെ ഭൂതങ്ങൾ ഉണ്ടാക്കിയ കെട്ടൊക്കെ അവിടെയല്ലേ കേട്ടോ. മഴക്കാലമായാലും വടാട്ടുപാറയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാട്ടോ. നമുക്ക് ഈ ഒരു പാലത്തിൽ തന്നെ കുറേ നല്ല കാഴ്ചകളുണ്ട്. പിന്നെ ഫുള്ള് വനമാട്ടോ, വനത്തിൻ്റെ അകത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം വനത്തിൻ്റെ അകത്തൊന്നും കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല. എന്തായാലും വണ്ടിയിലിരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ആനയുള്ള കാടാണ്, അപ്പോൾ സൂക്ഷിച്ച് പോവാം. നമ്മുടെ ശിക്കാരി ശമ്പം ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ കേട്ടോ. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ എന്നാ പറഞ്ഞാൽ കുളിക്കാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ പോയി നിൽക്കുക. ഇവിടെ കുഞ്ഞു കുഞ്ഞു തോടുകളൊക്കെ നിറച്ച് വെള്ളം കേട്ടോ. നമുക്ക് ആ ഒരു ലൊക്കേഷനോടെ പോകേണ്ടത്. നല്ല കാഴ്ച കേട്ടോ, നല്ലൊരു തനി നാടൻ ഗ്രാമം കേട്ടോ. പിന്നെ റബ്ബർ മരങ്ങൾ ഒരു സൈഡിലായിട്ടുണ്ട്, പിന്നെ അപ്പുറത്ത് കുറച്ച് ഫോറസ്റ്റ്, ഫുൾ ഫോറസ്റ്റാണ്. ഫോറസ്റ്റിന് ഒരു സൈഡിൽ ആൾക്കാർ താമസിക്കുന്ന, ഒരു സൈഡിൽ വനം കേട്ടോ. അങ്ങനെ കേട്ടോ. ഇവിടെ നമ്മുടെ വാഴക്കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. തൊട്ടപ്പുറത്ത് തട്ടേക്കാട് മലമുകളൊക്കെ ഉണ്ട്. ഇത് കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിൻ്റെ അകത്ത് വരുന്ന സ്ഥലങ്ങളാണോ അതൊക്കെ. എന്തായാലും നല്ല നല്ല ഗ്രാമകാഴ്ചകൾ കണ്ട് നമുക്ക് വടാട്ടുപാറയിലൂടെ ഒന്ന് സഞ്ചരിച്ചിട്ട് വരാം കേട്ടോ. തോട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കേട്ടോ. ഇവിടെ അത്യാവശ്യം ഒഴുക്കണമെന്ന് കേട്ടോ. നമ്മൾ വടാട്ടുപാറയിൽ എത്തിയിരിക്കുന്നു കേട്ടോ. ഇതാട്ട് ആ പാറ, നമ്മുടെ ശിക്കാരി ശമ്പമൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയായിരുന്നു. നമ്മുടെ താഴത്തോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോയാൽ അടിപൊളിയായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പൊ നല്ല നിറഞ്ഞ് ഒഴുകുന്ന ഒരു തോടാണോ, നമുക്ക് അങ്ങോട്ട് ഞാൻ പയ്യെ നടന്നു പോവാം. എന്തായാലും ഇവിടുത്തെ ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ മഴയിൽ ഇങ്ങനെ നടക്കുന്നു കേട്ടോ. ഇവിടെയൊക്കെ പെയ്യുന്ന മഴ എന്ന് പറയുമ്പോട്ടല്ലോ ഭയങ്കര മഴയായിരിക്കും ഇവിടെ. കാരണം വെച്ചാൽ ചുറ്റും ഇങ്ങനെ നിബിഡ വനങ്ങളല്ലേ ഇതിന്റെ ചുറ്റും. അപ്പൊ വനത്തിനുള്ളിൽ പെയ്യുന്ന മഴ എന്ന് പറയുമ്പം അല്പം ടാസ്ക്കാണ്. ഈ തൊടിയുടെയൊക്കെ നിറച്ച് വെള്ളം വരുന്ന കേട്ടോ. എന്തായാലും നല്ല ആംബിയൻസോടെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സ്ഥലം കേട്ടോ വടാട്ടുപാറ. നമുക്ക് താഴത്തു വിട്ട വെള്ളച്ചാട്ടത്തിന് അടുത്ത് പോയിട്ട് അവിടെ കുറെ പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. തോട്ടിൽ നിറച്ച് വെള്ളം കേട്ടോ. ഇവിടെ ഏറ്റവും വലിയ കുഴപ്പമില്ല, മലക്കൊക്കെ മഴ പെയ്താണ്ടല്ലോ. നമ്മളിങ്ങനെ വരുമ്പോ തന്നെ വലിയ മലവെള്ളം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് മഴയുള്ളപ്പോ ഈ തോടിന്റെ അവിടെ നിൽക്കില്ല കേട്ടോ. നമ്മള് വളരെ സുരക്ഷിതമായിട്ട് മാറി നിങ്ങൾ ആസ്വദിക്കാവുള്ളൂ കേട്ടോ. നമ്മള് കാണും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും താഴെയാണ് കിടലിലുള്ള ആ ഒരു വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്ന് പറയല്ല, പാറയൊക്കെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഇവിടെ പാലകും പാറയൊക്കെ ഇല്ല, അതുപോലെ ഇങ്ങനെ ഒഴുകി പോണ ഒരു സീനറിയാണ്. വടാട്ടുപാറയിലുള്ള മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല മഴക്കാലമാണ് തന്നെ വെള്ളം ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും വടാട്ടുപാറ വരുവാണെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ഒന്ന് കുളിച്ചിട്ട് വേണം പോകാനുള്ള, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അത്രമാത്രം ആംബിയൻസ് ആണ്. നല്ല മഴയൊക്കെ പെയ്താലും മഞ്ഞ് മഞ്ഞൊക്കെ ഇങ്ങനെ കുളിർന്നു കുടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. എന്നാലും ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ പാറയൊക്കെ തെന്നിക്കിടങ്ങുവാണ്. അപ്പൊ വീഴാ നമ്മൾ നോക്കാം കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ വരുന്നൊരു വെള്ളച്ചാട്ടത്. ഇങ്ങോട്ട് പോരാതെ നമ്മൾ ഇതിന്റെ മേളിൽ നിന്നൊക്കെ ഇങ്ങനെ ഊർന്ന് മേളിൽ താഴ്ത്തിറങ്ങി വരാം കേട്ടോ. ഭയങ്കര രസമാണ്. വടാട്ടുപാറ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ശിക്കാരി ശമ്പു എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷമാണ്. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എങ്കിലും ശിക്കാരി ശമ്പു എന്ന സിനിമയ്ക്കകത്തെ പല ഭാഗങ്ങളും ഈ വടാട്ടുപാറയുടെ പല പരിസരത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അധികം ഡ്രോൺ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒന്ന് രണ്ട് ഷോട്ട് ചെയ്തപ്പോൾ തന്നെ അപ്പോൾ തന്നെ മഴ വന്നു. പിന്നെ ആ മഴ ഇങ്ങനെ നിൽക്കുമായിരുന്നു കണ്ടിന്യൂസ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വൈഡ് വിഷ്വൽസൊക്കെ നഷ്ടമായി.
എങ്കിലും ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഒരു തോടാണ് വടാട്ടുപാറയിലെ മുഖ്യ ആകർഷണം കേട്ടോ. ഒരു വടാട്ടുപാറ തോട് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും കുറച്ച് പാറയും പാറയുടെ തോട് രണ്ടായിട്ട് പിരിഞ്ഞാണ് ഒഴുകുന്നത്. അടിപൊളി കാഴ്ച എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അവിടെ വന്ന് നിന്നാൽ നമ്മൾ ഇങ്ങനെ തൊട്ടിക്കടയൊക്കെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത സമയം എന്ന് പറയുമ്പം ഈ മഴയൊക്കെ മാറി നിൽക്കുന്ന സമയം കേട്ടോ. വലിയ മഴയത്തൊന്നും പോയി ഇറങ്ങിയൊക്കെ. പിന്നെ നമ്മൾ തൊട്ട് മുന്നോട്ട് അവിടുന്ന് അതിന് ശേഷം നമ്മൾ വടാട്ടുപാറ പള്ളിയാണിത്. ഈ ഒരു മെയിൻ കത്തോലിക് പള്ളിയാണ്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് കൂടെ പോയാൽ ഒരു 3-4 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ പലവൻപുഴ എന്നൊരു പുഴയുണ്ട്. ആ പുഴയുടെ അടുത്തൊക്കെ നല്ല കാഴ്ചകളാണ്. വനത്താ ചുറ്റപ്പെട്ടിരി ആട്ടോ. അതിൻ്റെ പുറകുവശമൊക്കെ മൊത്തം വനമാണ്. ഫ്രണ്ടിൽ ഒരു സൈഡിലിങ്ങനെ ആളുകളിങ്ങനെ താമസിക്കുന്നു, മറ സൈഡിൽ വനം. നമുക്ക് ഇഞ്ചത്തോട്ടിയൊക്കെ പോകില്ലേ അതേപോലെ തന്നെ. എന്തായാലും ഒരിക്കൽ വന്നാൽ നമുക്ക് വടാട്ടുപാറയ്ക്ക് വീണ്ടും വീണ്ടും വരാൻ നമ്മളെ മോഹിപ്പിക്കും. കാരണം അത്രമാത്രം സുന്ദരമാണ് അവിടെയുള്ള വഴികളും ഗ്രാമങ്ങളും കൊച്ചു കടകളും എല്ലാം. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, വടാട്ടുപാറയിലെ ആളുകളെല്ലാം വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്നപ്പോഴാണ് അവിടെ വളരെ സൗഹൃദത്തോടെ നമ്മളവിടെ അടുത്ത് വന്ന് സംസാരിക്കുകയും എന്നെ പറഞ്ഞ് ഇവിടെ പോകണ്ടെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്തായാലും ഈ സ്നേഹമുള്ള നാട്ടിലൂടെ ഈ നാട്ടിലെ നല്ല നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്ന വടാട്ടുപാറ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ മുമ്പിലുള്ള റൂട്ടിലാണോ കണ്ടോ. എൻ്റെ ബാക്കിൽ കാണുകയാണ് വടാട്ടുപാറ സ്കൂളിൻ്റെ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ പുറകിൽ മൊത്തം ഫോറസ്റ്റ് ആണോ. നമ്മുടെ കാടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. എന്ത് നല്ല സ്ഥലമാണെന്ന് പറയാം. ശരിക്കും വന്നാൽ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പം മഴ ഇങ്ങനെ പെയ്യാൻ പോകട്ടോ. ഈ മഴ മലയെന്ന് പെയ്തു വന്നിട്ട് എത്ര നല്ല കാഴ്ചയല്ലേ ശരിക്കും. ഇനി നമ്മൾ പോകുന്ന ഇവിടെ പലവൻപുഴ എന്ന് പറഞ്ഞ പുഴയുണ്ട്. ഇടമലയാർ റിസർവ് എന്ന് പറയുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ കാഴ്ചകൾ കൂടെ കാണാം നമുക്ക് പോയിട്ട്. ഇപ്പം നല്ല വെള്ളമൊക്കെ ഉള്ള സമയമാണ് ആ പുഴയിൽ. എന്തായാലും എന്തേ, പലവൻപുഴയുടെ അടുത്ത് ദീപത്തിലും നല്ല മഴ പെയ്തോട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ വനത്തിലെ മഴയൊന്ന് ആസ്വദിക്കുന്നതാണോ. കാരണം എന്നാ മഴയെന്നറിയോ, നമുക്ക് പറഞ്ഞ മനസ്സിലാവില്ല. കാരണം അത്രമാത്രം എന്തോ വലിയൊരു തൊട്ടിയിൽ വെള്ളം നിറച്ചവരെ നമ്മൾ കൂടുതലൂടെ ആറേ അന്തമാതിരി മഴയായിരുന്നു. ഇത് നമ്മുടെ പുഴയിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അതാണ് മുമ്പിൽ കാണുന്നത് തന്നെ പലവൻപുഴ. നമ്മുടെ കൂടെയുള്ളവരെ അവിടെ ചൂണ്ടയിടാൻ തന്നെ അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ്. എന്തായാലും നമുക്ക് പലവൻപുഴയുടെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. പതിനാറൊരു മരിച്ചാലാണോ എവിടെ? ആണോ? അത് ഭയങ്കര കയമാണ് ചേട്ടാ. ആണോ? ആ ഈ ഒരു ഏരിയയിൽ ചേട്ടൻ പറഞ്ഞു കേട്ടോ ഒരുപാട് ആൾക്കാർ മരിച്ച സ്ഥലമാണ്. അവിടെ ഒരിക്കലും നിങ്ങൾ വരുവാണെങ്കിലും പുഴയെ ചാടല കേട്ടോ. ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാവുള്ളൂ. പലവൻപുഴ എന്നാണോ ഇത്? എങ്ങോട്ടാ പോയി ചാറ്? നേരെ പെരിയാറിലോട്ട്. പെരിയാറിലോട്ടല്ലേ? ആ അപ്പോൾ ഇങ്ങോട്ട് സംയോജിച്ച് നേരെ ആനക്കര സ്ഥലത്തേക്ക്. ഓ ആ ആനക്കയെന്ന് പറഞ്ഞാൽ ഒരു പുഴ ഇതാണോ? ആ ഓക്കെ ഓക്കെ. മറ്റേ പൂയംകുടി എന്ന് പറയുന്ന പുഴയായിട്ട് യോജിക്കുന്ന പുഴ അല്ലേ? ആ ഇവിടെ കഴിഞ്ഞ 22-ാം തീയതി രണ്ടുപേരും ഒരുമിച്ച് മരിച്ച. അതെയോ? തോമ്പടിക്കാര്. ഇവിടെയോ? ഫോർട്ടുകൊച്ചിക്കാര്. ആ ഇവിടെ ചാടിയോ? ഇവിടെ അവര് ടൂർ വന്ന ടൂർ വന്നിട്ട് അവിടെ താഴോട്ട് ഇറങ്ങി ആ രണ്ടുപേരും അവിടെ വള്ളത്തിൽ പോയി. രണ്ടിൻ്റെ പിറ്റേന്ന് രാവിലെ 10-11 മണി അപ്പോൾ താഴെ ഒരു 500-600 മീറ്റർ താഴെ കിട്ടി. ആണോ? ഇവിടെ കയെന്ന് വെച്ചാൽ ഇവിടെ തന്നെ വലിയ കിണർ പോലെയാണ് ഇവിടെ. അല്ല ഇവിടെ ചുഴിയാത്. അതെയോ? ഇപ്പൊ വെള്ളം കുറവാണ്, വെള്ളം ഇവിടെ കയറി വരും. വലിയൊരു ചുഴിയാണ്. ഓഹോ. ഇവിടെ ഈ വെള്ളം ഞാൻ നേരെ മേപ്പോട്ട് പോകും. ഓഹോ. നിങ്ങളാണല്ലോ ഇവിടെ ചാടില്ല? ഞാനവരെല്ലാം മുക്കിയെടുക്കുന്നത്. അതെയോ? ഇവിടെ ചാടിട്ടോ. ഇവിടെ മുങ്ങിയെടുക്കുന്ന ഞാനാ. അതെയോ? ഈ ചുഴിയിലൊക്കെ ആൾക്കാർ ചാടിന്നിരിക്കും. നമ്മളറിയില്ല ചില പല സ്ഥലത്തും ചുഴിയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ ചുഴിയിലോട്ട് ജസ്റ്റ് എടുത്ത് അടി ചുഴിയാന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്താ ശരിക്കും നീന്തൽ അറിയാവുന്നവരൊക്കെ മരിച്ചു പോകുന്നുണ്ട് പല സ്ഥലത്തും. അതെങ്ങനെയാണ് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ചാടൻ സ്ഥലത്തേക്ക് തിരിച്ച് എതിരെ നീന്തി കഴിഞ്ഞാൽ കയറത്തില്ല. തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചുഴി ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അക്കരയ്ക്ക് കയറുക. കയറിട്ട് അവിടെ നിന്ന് മേളിയും താഴോട്ട് നല്ല ഒഴുക്ക് വരുന്നുണ്ട്. ആ ഒഴുക്കിലൂടെ നീന്തി താഴെ നിന്നിട്ട് ആ പാറയിലോട്ട് കയറിയാൽ ഓക്കെ. ഓഹോ. അങ്ങനെയല്ലാതെ നമ്മൾ തിരിച്ചിങ്ങോട്ട് നീന്തി ഒരു കാരണവശാലും കയറത്തില്ല. വീണ്ടും വീണ്ടും നമ്മൾ നേരെ ഓപ്പോസിറ്റ് നീന്തി. ഓപ്പോസിറ്റ് നീന്തുക. ഓപ്പോസിറ്റ് നീന്തുക അല്ലേ? അതാണ് ഏറ്റവും നല്ല മാർഗം. അതാ ചേട്ടൻ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും അങ്ങനെ ചാടി ചുഴിക്കാതെ പരിചയമില്ലാത്ത ആരോടും ചാടി അങ്ങനെ രക്ഷപ്പെട്ടിട്ട് ഒരു ചരിത്രം ഇല്ല. ഇല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, 16 അതായത് 2014 മുതൽ 2023 വരെ 16 പേര് മരിച്ചൊരു സ്ഥലമായത്. അതെ അല്ലേ? ഇതുണ്ടോ ഇവിടെ ചേട്ടോ?
ഇവിടെ നല്ല ഏതൊരു പുഴ ചെന്നാലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. രാത്രി ചെന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഇറങ്ങരുത്. ഓക്കെ ഓക്കെ. ചേട്ടൻ പേരോ? എന്റെ പേര് ബിനു. ബിനു അല്ലേ? ഇവിടെ തന്നെ വടാട്ടുപാറ തന്നെ താമസിക്കുന്നത്. അതല്ലേ, ഇത് വർഷകാലത്തൊക്കെ ഒരുപാട് വെള്ളം, വർഷകാലത്ത് ഇവിടെ കാട്ടിലൂടെ വെള്ളം കയറി ഒഴുകും. ഓ അതെ അല്ലേ. അത് ഈ കാണുന്ന ഈ ഒരു പോർഷൻ ഇവിടെ നിലവിൽ ഇതല്ലായിരുന്ന പുഴ. പുഴ കുറച്ച് അപ്പുറത്തോട്ട് മാറിയായിരുന്നു. ഇതാ പ്രളയ സമയത്ത് 2018-19 ഇവിടെ ഈ ഒരു തുരുത്ത് രൂപപ്പെട്ടതാണ്. അതെ. ശേഷം ടൂറിസ്റ്റുകൾ കൂടുതൽ വരാൻ നല്ല ഭംഗിയാണ് ഇവിടെ. ശേഷം ഈ പുഴയുടെ വീതി അല്പം കുറഞ്ഞു, അന്നേരം ആഴം കൂടി. അതെ 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 അതെ. എന്നാലും താഴത്തോട്ടൊക്കെ ഒരുപാട് ചുഴി ഉണ്ടോ? താഴത്തോട്ടും അപകടം പിടിച്ച സ്ഥലങ്ങളാ. ഇത് കാട്ടിനകത്ത് തന്നെ പുഴ ആയതുകൊണ്ട് തന്നെ ഏത് സമയത്തും മേളിൽ നിന്നൊക്കെ മഴ പെയ്ത വെള്ളം വരാം അല്ലേ. ഇതിപ്പം നമ്മളുടെ പവർ ഹൗസിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ താഴെ വെച്ചപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതെ. പിന്നെ പവർ ഹൗസിന് ഒരു ഇടമലയാർ പവർ ഹൗസ്, അവിടെ നിന്നൊരു 4 കിലോമീറ്റർ മുകളിലൂടെ എന്നാൽ ഡാമായി. ഡാമിന്റെ റിസർവർ 24-25 കിലോമീറ്ററോളം ഇങ്ങനെ റിസർവർ കിടക്കുന്നു. കിടക്കുവാല്ലേ. സാധാരണ ഏതൊക്കെ മീനെ കിട്ടാറുണ്ട് ചേട്ടാ? ഇവിടെ മലഞ്ഞില്, ആരയൻ, പിന്നെ ചെമ്പല്ലി, അതെ, കുയില്, കൂരല്, മീനുള്ള സീസൺ എല്ലാ സമയത്തും ഇവിടെ മീൻ കിട്ടും. ഇല്ല, ഇപ്പൊ മഴ സീസൺ ആയി കഴിഞ്ഞാൽ മീൻ ഉണ്ടാവും. മീനുണ്ട്, അതുകൊണ്ടായിരിക്കും ഈ പിള്ളേരുടെ വന്ന് പല വിഷയം ആയിട്ട്. മഴ വരുമ്പോ ശരിക്കും അവിടുന്ന് നല്ല തീറ്റ ഉണ്ടാവല്ലേ, അതുകൊണ്ടായിരിക്കും. അതെ അതെ, ഈ കാട്ടിലൂടെ ഒഴുകുന്ന പുഴയാണല്ലോ, അതുകൊണ്ട് അത്യാവശ്യം മീനൊക്കെ കിട്ടാറുണ്ട്. കറി വെക്കാനുള്ള മീനൊക്കെ കിട്ടും. ഞാൻ തന്നെ. എന്നെ പരിപാടി? ഞാനൊരു ബാംഗ്ലൂർ വർക്ക് ചെയ്യും. ബാംഗ്ലൂർ വർക്ക് ചെയ്യണോ? ഏത് ബാംഗ്ലൂർ? മർക്കന്റൽ സൊസൈറ്റി. ഓ ശരി ശരി. നമ്മുടെ ആ ടെൻ്റൊക്കെ അടിച്ച് കത്തിക്കുന്ന സ്ഥലമില്ല, ലൊക്കേഷൻ ഇതാണ്. ആള് വെള്ളത്തിൽ പോകുന്നു, കൊച്ചിനെ നിന്നില്ലേ. അതുപോലെ നമുക്ക് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. അപ്പൊ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഏതൊരു പുഴയെ പോയാലും അതല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും വരാതിരിക്കരുത്. അതെ, ഇവിടുത്തെ നാടിന്റെ വികസനം തന്നെ ടൂറിസമാണ്. തീർച്ചയായിട്ടും പുറമെ നിന്ന് ആളുകൾ എല്ലാവരും വരണം, ഈ നാട് കാണണം, നാടിന്റെ പേരും പെരുമയൊക്കെ പുറത്തോട്ട് വിടണം. അതെ അതെ. നിങ്ങളൊക്കെ നിങ്ങളെപ്പോഴുള്ള ചെറുപ്പക്കാരെല്ലാം ഇവിടെ വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ കഴിയുന്ന ആളുകൾ കൊണ്ടുവരും ചെയ്യും. അതെ അതെ. അപ്പോൾ വടാട്ടുപാറ എന്ന സ്ഥലം നമുക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ ഒരുപാട് സ്ഥലം റിസർവ് ഫോറസ്റ്റ് ഇവിടെ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് പ്ലാന്റേഷൻ ഫോറസ്റ്റ് ഉണ്ട്. അങ്ങനെ എന്താ പറയുക, കാരണം നമുക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടികള സ്ഥലമാണ്. കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട്, വെള്ളച്ചാട്ടങ്ങളുണ്ട്, എല്ലാ വസതികളും ഉണ്ട്. പക്ഷേ വനത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. വനത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറില്ല. വഴിക്കൂടെ പോകുന്നവർക്ക് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. അതെ, വന്യമൃഗങ്ങൾ. കരടി, കടുവ, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. എല്ലാ മൃഗങ്ങളുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. സാധാരണ വനങ്ങളിൽ കാണുന്ന എല്ലാ മൃഗങ്ങളും. പിന്നെ രാത്രികാല യാത്രയൊന്നുമില്ല കേട്ടോ, പകല് നമുക്ക് വരാം, കുഴപ്പമില്ല. രാത്രി ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരുട്ടായി, പ്രയാസമാണ്. അപ്പോൾ തിരിച്ചു പോകാം. അതെ. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വടാട്ടുപാറയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോയുടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എന്നാലും ഈ പുഴയുടെ എർമ്മത്തോടെ നടക്കാൻ നല്ല രസമാണോ? ഇപ്പോൾ ശരിക്കും മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുകൊണ്ട് ആ മലയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ വന്നോ ഒന്ന് മലയിൽ. അത് ഇടമലയാർ ഡാമിൻ്റെ കീഴ്ഭാഗത്തുള്ള സ്ഥലമാട്ടോ. റസ് വേറെ പുള്ളി. അപ്പോൾ ഈ ട്യൂബൊക്കെ എന്തിനാണ് ഇതേ വെച്ചത്? ഈ ട്യൂബ് ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി സുരക്ഷിതത്വത്തിനുണ്ട്. നിത്യ കിടന്ന് പോകുമ്പോൾ എനിക്ക് യാതൊരു ഭയവും കൂടാതെ പോയി വരാനൊക്കെ ആണല്ലേ. ഈ പലവൻപുഴ നീന്തി ചേർന്ന് ഈ ട്യൂബ് കിടന്നാണ് പോണേ. ഈ പുഴയിൽ അങ്ങോട്ടൊക്കെ അടിപൊളി മീനൊക്കെ കിടക്കുന്ന എല്ലാത്തിനും വേണ്ടി ഈ സ്ഥലം ഉപയോഗിക്കുന്നു ആണോ?